ജാക്കിച്ചാൻ അഡ്വഞ്ചറിലെ സീസൺ 1 മുതൽ സീസൺ 5 വരെ നമുക്കറിയാം മെയിൻ വില്ലൻ ആണ് വാൾട്ടർ. അതുപോലെ വാൾട്ടറിന് എങ്ങനെയാണ് സെൻഡുവിനെ സിര കിട്ടിയത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ചില ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് വാൾട്ടറിനെ പറ്റി നോക്കാം. വാൾട്ടർ ഒരു ബ്രിട്ടീഷ് കിഡാണ്. ബട്ട് വാൾട്ടർ എവിടെയാണ് ജനിച്ചതെന്ന് അറിയാം, ബട്ട് ഒരു ബ്രിട്ടീഷായ ഒരു സ്ഥലത്താണ് ജനിച്ചത്. അതുപോലെ തന്നെ വാൾട്ടർ ഒരു കാരണ ആവശ്യത്തിനാണ് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് വന്നതെന്ന രീതിയിലാണ് പറഞ്ഞത്. വാൾട്ടറിന്റെ ചെറുപ്പത്തിലുള്ള എപ്പിസോഡ്സ് ഒക്കെ ഉണ്ട്, ഒന്നോ രണ്ടോ എപ്പിസോഡ്സ് വാൾട്ടറിന്റെ ചെറുപ്പത്തെ നോക്കിയിട്ട് ഒരുപാട് എപ്പിസോഡ്സ് കാണാം. ഒന്ന് ദ ത്രൂ ദ റാബിറ്റ് ഹോൾ എന്ന എപ്പിസോഡ് ഉണ്ട്, അതിൽ നമുക്കറിയാം വാൾട്ടറിന്റെ ചെറിയ രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. എപ്പിസോഡ് എല്ലാവർക്കും അറിയാം, ജൂലി മറ്റേ മുയൽ മന്ത്രക്കല്ല് കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് ഒരു ടൈം ബീം കൊണ്ടിട്ട് പിന്നെയും 1970 ജൂലി ടൈം ട്രാവൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജാക്കിച്ചാൻ എങ്ങനെ ഒരു കുട്ടിയായിട്ട് കാണിച്ചു, അതേപോലെ വാൾട്ടറിനെ ഒരു കുട്ടിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് വാൾട്ടർ ഒരു ബ്രിട്ടീഷ് ഇട്ടു, അതുപോലെ അമേരിക്കയിൽ എന്തിനാണ് വന്നതെന്ന് വരെ ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. I'm an exchange student and I won't be harassed by American salesmen. ഈ ഒരു എപ്പിസോഡ് തന്നെ എനിക്ക് ഇംഗ്ലീഷിലാണ് കിട്ടിയത്, അതാണ് ഞാൻ ഇംഗ്ലീഷിൻ്റെ ഇട്ടത്. ഇപ്പോൾ വാൾട്ടർ ഒരു സെയിൽസ്മാൻ ആവാൻ വേണ്ടിയാണ് അമേരിക്ക തന്നെ വന്നത് അതിൽ പറഞ്ഞത്. ഇനി നമ്മൾ സിന്ധുവിൻ്റെ സിലയിലേക്ക് പോയി കഴിഞ്ഞാൽ പറ്റി അറിയുന്ന നമ്മൾ സിന്ധുവിൻ്റെ കാലത്തിലേക്ക് ഒന്ന് പോകണം. സിന്ധുവിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇമ്മോർട്ടലാണ്. അതുപോലെ സിന്ധുവിനെ ഇപ്പോൾ സ്ക്രോൾ മാജിക് ചെയ്തിട്ട് സ്റ്റോൺ ആക്കിയതാണ്. അങ്ങനെ സ്ക്രോൾ മാജിക്കിൽ പെട്ടുപോയ ഒരു ഡീമൺ ഇത് മാത്രമാണ്. നമുക്ക് മറ്റുള്ള ഡീമൺസിനെയും സ്ക്രോൾ മാജിക് ഇട്ടിട്ട് സ്റ്റോൺ ആക്കാൻ പറ്റും, എന്നാലും സിന്ധു മാത്രമാണ് അതിൽ പെട്ടുപോയെന്നല്ല. ഒപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ തൻ്റെ സ്കോൾ മാജിക് ഇട്ടിട്ട് സിന്ധുവിനെ മാത്രം അടക്കി, ബാക്കിയുള്ളവരെ എന്താ നെതർ വേൾഡിലാണ് ഇല്ലത്. അതുകൊണ്ട് സെൻഡു മാത്രം രക്ഷപ്പെട്ടതുകൊണ്ട് ആ സമയത്ത് സെൻഡുവിനെ ലോക്ക് പേ ചെയ്ത് സ്റ്റോൺ ആക്കി കളഞ്ഞു. സെൻഡുവിനെ മാത്രം സിലയാക്കി വെച്ചപ്പോൾ ബാക്കി സെൻഡുവിൻ്റെ 12 മന്ത്രക്കല്ല് ഉണ്ടാവില്ലേ, അത് പല ഭാഗത്തായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടില്ലേ, ആ മന്ത്രക്കല്ലൊക്കെ ഒളിപ്പിച്ച ആള് സെൻഡുവിനെയും കൂടിയും സെൻഡുവിൻ്റെ സിലേനെയും കൂടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ബട്ട് കുറേ പേര് പറയുന്നത് ചൈനയിലാണ് ഒളിപ്പിച്ച് വെച്ചത്. ഇപ്പോൾ സെൻഡുവിന് ജീവൻ വന്നിക്കേണ്ട ആദ്യമേ നശിപ്പിക്കാൻ പോകുന്ന സ്ഥലമേ ചൈനയാണ്. സോ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക. ജാക്കിനെ പോലത്തെ ഏതെങ്കിലും ആർക്കിയോളജിക്സ് വന്നിട്ട് ഈ സിലയെ കണ്ടുപിടിച്ചിട്ട് അമേരിക്കയിലേക്ക് കൈമാറിയിട്ടുണ്ടാവാം. ത്രൂ ദ റാബിറ്റ് എപ്പിസോഡും പിന്നെ പല എപ്പിസോഡിലും നമുക്ക് കാണാം വാൾട്ടറിന് പഴയ സാധനങ്ങളോട് വളരെ ഇഷ്ടമാണ്. എല്ലാ എപ്പിസോഡിലും അങ്ങനെയാണ് കാണിക്കുന്നത്. പഴയ സാധനങ്ങളോട് വാൾട്ടറിന് ഇഷ്ടമില്ലത് കൊണ്ട് തന്നെ സെൻഡുവിൻ്റെ സിലയും അങ്ങ് വാങ്ങിയതായിരിക്കാം. ആർക്കിയോളജിക്സിൻ്റെ കയ്യിൽ നിന്നും സെൻഡുവിൻ്റെ സില വാങ്ങിയതായിരിക്കാം വാൾട്ടർ. വാൾട്ടറിൻ്റെ ചെറിയ പ്രായത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മാർക്ക് എടുക്കുന്നത്, അത് നല്ല പഠിക്കുന്ന രീതിയിൽ ഒരു കുട്ടി എന്ന രീതിയിലാണ് കാണിച്ചത്. അതുപോലെ നമ്മുടെ വാൾട്ടറിൻ്റെ ഫ്യൂച്ചർ ഡ്രീമാണ് ഒരു സെയിൽസ്മാൻ ആവണം തന്നെയാണ്. നമ്മുടെ ഡാർക്ക് എൻഡ് തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ വാൾട്ടറാണ്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം അതിന് മുമ്പ് വേറൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു, അവിടെ ലീഡറായ ശേഷമാണ് പിന്നെ ഡാർക്ക് എൻഡ് തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഡാർക്ക് ഹാൻഡ് തന്നെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പേരിലേക്ക് മാറുന്നതിന് മുമ്പ് ഇവരൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പല ഡ്രങ്ക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കടത്തുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ വാൾട്ടർ കിങ് ഈ ലീഡറായതോ ആ സമയത്താണ് ഇങ്ങനത്തെ മന്ത്രക്കല്ല് പോക്കുന്നത്, അതുപോലെ സോപ്പ് ഇങ്ങനെ പൊട്ടിക്കുന്നത്, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയത്. ആദ്യ സെൻഡുവിനെ വാങ്ങിയ പാടുന്ന വാൾട്ടർ ഇതെടുത്ത് വോള് മാറ്റിയതാണ്, ഭയങ്കര ഭംഗിയാത്ത രീതിയിൽ കണ്ടതാണ്. പിന്നെ ഇത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വാൾട്ടർ പിന്നെ ഇത് പറയുന്ന എന്താന്ന് മനസ്സിലാക്കി അതേപോലെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാൾട്ടറിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാർട്ടൂണോ അല്ലെങ്കിൽ ജാക്കിച്ചാനോ അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും.